ഹലോ ഗായ്സ് ഹിന്ദിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തു എന്താണ് ബച്ചേ എന്ന പാഠത്തിൽ വരുന്ന ആസ്വാദൻ ടിപ്പണി അല്ലേ ആ ഒരു കവിതയുടെ സാരാംശം നമ്മൾ പഠിച്ചു അല്ലേ അപ്പോൾ ആ ഒരു പാഠത്തിൽ നിന്ന് മെയിനായിട്ട് നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ് ആസ്വാദൻ ടിപ്പണി അപ്പം അത് നമ്മൾ അങ്ങനെ തന്നെ ബൈഹാർട്ട് ചെയ്ത് വെക്കുക അത് ചെയ്തിട്ടുണ്ടാവും എന്നെനിക്കറിയാം അപ്പൊ ഇന്ന് എന്താ ഇന്നും വന്നിരിക്കുന്നത് അതേ പാഠത്തിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഡിസ്കസ് ാണ് കേട്ടാ അപ്പൊ നിങ്ങൾ മറ്റു കാര്യം മനസ്സിൽ തന്നെ സൂക്ഷിച്ചു വെക്കുക അതായത് നമ്മൾ ടിപ്പണി പഠിച്ചു കഴിഞ്ഞു ആസ്വദന ടിപ്പണി പഠിച്ചു കാണും ആ പാഠത്തിന്റെ മീനിങ് എന്താണെന്ന് നമ്മൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി കഴിഞ്ഞു ഓക്കെ അല്ലേ അപ്പം എന്താന്ന് വെച്ചാൽ ആ ഒരു പാഠത്തിൽ നിന്നും എന്താ പറയുക ഈ ബാലവേലയുമായിട്ട് ഞാൻ പറഞ്ഞല്ലേ ഇന്നത്തെ സമൂഹം നേരിടുന്ന ഒരു വലിയൊരു പ്രശ്നമാണെന്ത് ഈ ബാലവേല എന്ന് പറഞ്ഞത് അല്ലേ തെരുവുകളിലൊക്കെ ഒരുപാട് കുട്ടികളുണ്ട് പഠിക്കാൻ പറ്റാത്ത അങ്ങനെയൊക്കെ ഒരുപാട് കാണും നമ്മൾ ഡെയിലി ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ് അല്ലെ ബസ് സ്റ്റാൻഡിലും ബസ്സിലും ട്രെയിനിലും ഒക്കെ നമ്മൾ ഇങ്ങനെ ഡെയിലി കണ്ടോണ്ടിരിക്കയാണ് അപ്പം ആ ഒരു കാര്യത്തെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കവിത ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും നിങ്ങൾക്ക് പോസ്റ്റർ വരാം അപ്പൊ പോസ്റ്ററിന്റെ സ്ട്രക്ചറൊക്കെ നമുക്കറിയാം അപ്പൊ പോസ്റ്ററിലേക്ക് അപ്ലൈ ചെയ്യേണ്ട എന്താന്ന് മാത്രം മാത്രം നമുക്ക് കിട്ടിയാൽ മതി അല്ലെ അപ്പൊ അതും പിന്നെ ചെലപ്പം ഞാൻ ഇന്നലെ ഡിസ്കസ് ചെയ്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പാഠത്തിന്റെ ആ ഒരു കവിതയുടെ മൊത്തമായിട്ടുള്ള ഒരു ആസ്വാദന ടിപ്പണിയാണ് നിങ്ങൾക്ക് തന്നത് അപ്പൊ അത് എന്താണ് ഓരോ സെന്റൻസ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം അല്ലേ അപ്പൊ എന്താണ് ഒരു മൂന്ന് നാല് ലൈന് തന്നിട്ട് അതിന്റെ സാരാംശം എഴുതാൻ നമ്മളുടെ അടുത്ത് പറയാം എന്താണ് അതിന്റെ ആശയം എന്ന് എഴുതാൻ പറയും അപ്പൊ അതൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു ക്ലാസ്സോട് കൂടി ഈ ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പൊ ഈ ഒരു പാഠം നമുക്ക് ഇനി നോക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പൊ ഈ ഒരു പാഠത്തിൽ നിന്നും വരാൻ ചാൻസ് അല്ല ഒരു കാര്യമാണ് എന്ത് കവിതാംശിക്ക ആശയം അതായത് തന്നിരിക്കുന്ന കവിതയിലെ രണ്ട് മൂന്ന് ഭാഗങ്ങൾ അതായത് മൂന്നാല് പങ്ക്യം അതായത് ആ ഒരു വരികൾ തരും നാലഞ്ച് വരി തന്നിട്ട് അതിന്റെ എന്താണ് ആശയം എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കും അപ്പം നമ്മൾ അതും പഠിച്ചു വെക്കേണ്ട കാരണം നമുക്ക് എല്ലാം നമ്മളെല്ലാം പഠിച്ചിരിക്കുകയാണ് അല്ലേ ഈ ഒരു കാര്യം മാത്രം നമ്മൾ ഒഴിവാക്കേണ്ട ആവശ്യം ഇല്ല അപ്പൊ നമ്മളത് ഒഴിവാക്കാനും പോകുന്നില്ല നമ്മൾ അത് പഠിക്കാൻ പോവാണ് അപ്പൊ ഈ

അപ്പൊ ഈ ഒരു ഈ ഒരു വരികളോടെയാണ് ആ ഒരു കവിത ആരംഭിക്കുന്നത് അപ്പോൾ ഈ ഒരു കവിതയുടെ അതായത് ഈ വരികളിലെ ആശയം എന്താണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ പേടിയോട് കൂടി എന്ത് എഴുതുമെന്ന് വിചാരിച്ചിരിക്കുന്ന പരിപാടിയേ ഇല്ല നമ്മൾ അതിനും ആൻസർ എഴുതും ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ഉഷാറായിട്ട് മനസ്സിലുള്ള ഒക്കെ ഒന്ന് വിട്ടിട്ട് എന്താണ് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് നല്ല കുട്ടികളായിട്ടിരുന്നോ നമ്മളിത് പഠിക്കാൻ പോവാണ് കേട്ടോ അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഒരുപാട് വെള്ളം കുടിക്കണം കേട്ടോ ഇപ്പോൾ എക്സാം നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു കുപ്പി വെള്ളമൊക്കെ കൊണ്ടുവച്ചിട്ട് അതൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്തിട്ട് പഠിക്കാം കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിക്കുകയും ചെയ്യരുത് ഉം അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു മടുപ്പ് തോന്നും അപ്പൊ നമുക്ക് പഠിച്ചതൊക്കെ നമ്മുടെ മൈൻഡിൽ നിന്നും വിട്ടുപോകും അപ്പൊ എന്താണ് കുറച്ച് കുറച്ച് ഒരു ഒരു മണിക്കൂർ പഠിക്കുക എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് അങ്ങനെ അങ്ങനെ പഠിക്കുക കുറച്ച് നന്നായിട്ട് വെള്ളം കുടിക്കുക അപ്പൊ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ വായിക്കുന്ന അനുസരിച്ച് നിങ്ങളുടെ മൈൻഡിൽ അത് നിങ്ങൾ നിക്കും ഓക്കെ അപ്പൊ എല്ലാരും ഒന്ന് സെറ്റ് ആയിട്ടിരുന്നേ അപ്പൊ ഈ ഒരു വരികളുടെ ആശയം എന്താണ് എന്നൊരു ചോദ്യം വന്നാൽ നമ്മൾ ഴുതൂ ഇത് മതി ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന ആശയം എന്ന് പറഞ്ഞപ്പോൾ എന്തോരം എഴുതാറുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊന്നുമില്ല ആ ഒരു നാല് വരയുടെ ആശയം ഇത്രേ ഉള്ളൂ ഈ ഒരു പാരഗ്രാഫിൽ നമ്മൾ തീർത്തിരിക്കും ഈ ഒരു പാരഗ്രാഫിൽ അതിന്റെ എല്ലാ മീനിങ്ങും നമ്മൾ കൊണ്ടുവന്നിരിക്കും നിങ്ങൾക്ക് എളുപ്പാക്കി തരാൻ വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്ന അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിലുള്ള കാര്യമല്ലേ ഞങ്ങൾ തരാൻ പറ്റുള്ളൂ അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ട് ഇനി അതിലും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തരാൻ കഴിയുള്ളു അപ്പൊ ഇതെന്തായാലും പഠിക്കാം ഓക്കെ കവിതാംശക്ക ആശയം ഈ കവിതാംശ ഹിന്ദിക്ക് മഹാൻ കവി രാജേഷ് ജോഷി കി ബർ ഹെമക് കവിതാ സേ ലിയ അപ്പൊ അത് നിങ്ങൾ വിട്ടു വിട്ടുപോർന്നിട്ട് അപ്പൊ നിങ്ങൾ ഈ ഒരു കവിതാംശം നിങ്ങൾക്ക് തന്നപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ പഠിച്ചല്ലോ എന്നുള്ള സന്തോഷത്തിൽ എഴുതുമ്പോൾ എന്താണ് ഇതിൻ്റെ കവിയും അതായത് അത് ഏത് കവിതയിൽ നിന്ന് ഉള്ളതാണെന്നുള്ളത് നിങ്ങൾ മറന്നുപോയത് അത് നമ്മൾ ആദ്യത്തെ സെന്റൻസിൽ നമ്മൾ പറയണം നമ്മൾ ആസ്വാദന ഇപ്പൊ എഴുതുമ്പോൾ ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മൾ എഴുതുന്ന കാര്യമല്ലേ അത് നമ്മൾ ഒറ്റ സെന്റൻസ് ആയിട്ട് ചുരുക്കിയിട്ട് നമ്മൾ ഫസ്റ്റ് ലൈനിൽ അങ്ങ് എഴുതണം ഓക്കെ അപ്പൊ എന്താണ് ഇത് ആരുടെ കവിതയാണ് മഹാൻ കവി രാജേഷ് ജോഷി എന്ന് പറഞ്ഞ പ്രശസ്തനായിട്ടുള്ള ഹിന്ദി കവി കവിയുടെ ഏത് കവിതയാണ് എന്ന പേരുള്ള കവിതയിൽ നിന്നാണ് ഓക്കെ അപ്പൊ നമുക്ക് അവിടെ തന്നെ നമുക്ക് പകുതി മാർക്ക് അത് ഒരു മാർക്ക് നമുക്ക് കിട്ടിക്കാണാം ആ ഒരു കവിത ഏതാണ് അല്ലെങ്കിൽ ആ കവി ഏതാന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു നിങ്ങൾക്ക് മാർക്ക് പിന്നെ എന്താണ് ഇനി നമ്മൾ ആ വരികളിലൂടെ ഒന്ന് കടന്നു പോവാണ് കവി എന്താണ് ഇവിടെ കവി പറയുന്നു എന്താണ് പറയുന്നത്

റോട്ടിലൂടെ കുട്ടികൾ എന്ത് ചെയ്യാണ് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് അതായത് അതിരാവിലെ ഏർലി മോർണിംഗ് ആണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത് ജോലിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ മൂടൽമഞ്ഞ ചിലപ്പോ ആ മൂടൽമഞ്ഞു നമ്മൾ കണ്ടിട്ട് ഉണ്ടാവില്ല അല്ലെ അപ്പൊ അത്രയും അതിരാവിലെയാണ് ആ കുട്ടികളെ പോകുന്നത് അപ്പൊ ആ ഒരു കാര്യമാണ് അവിടെ പറയുന്നത് ഓക്കെ നമ്മളുടെ സമൂഹത്തിൽ അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ഭയാനകമായിട്ടുള്ള ഒരു സംഭവമാണ് ഒരു കാര്യമാണ് അല്ലെ എന്താണ് നമ്മളൊക്കെ സ്കൂളിൽ പോകുന്നുണ്ട് പഠിക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു കുട്ടികൾക്ക് ഈ ഒരു എഡ്യൂക്കേഷൻ ഒക്കെ ഈ ഒരു വിദ്യാഭ്യാസം ഒക്കെ നിഷേധിക്കുകയാണ് അല്ലെ അപ്പൊ അവർക്ക് അതൊന്നും കിട്ടുന്നില്ല അപ്പൊ അതാണ് പറയുന്നത് എന്ത് ഇന്നത്തെ കാലഘട്ടത്തില് അതൊരു ഭയാനകമായിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ് യഹ് ഹമാരെ സമയത്തെ സബ്സെ കാര്യ ഹെ ഓക്കെ എന്താണ് का विवरण करना ही भयानक है इसका എന്താണ് പറയുന്നത് ഇതിൽ ചോദിക്കുന്നുണ്ടല്ലേ ആ കുട്ടികൾ എന്തിനാണ് ജോലി ചെയ് ജോലിക്ക് പോകേണ്ടി വരുന്നത് അപ്പൊ ആ ഒരു കാര്യമാണ് പറയുന്നത് ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടല്ല പറയേണ്ടത് ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കേണ്ട കാര്യമാണ് എന്താണ് ആ കൊസ്റ്റ്യൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ് ചോദ്യം എന്താണ് തരൽ ലിഖ്നാ ഛഹിയ്ക്ക് എന്താണ് അത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടല്ല അതൊരു എഴുതല്ല വേണ്ടത് എന്താണ് അതൊരു പ്രശ്നമായിട്ട് അതൊരു ചോദ്യമായിട്ട് പറയാണ് വേണ്ടത് എന്താണ് എന്താണ് കുട്ടികൾ എന്തിനാണ് ജോലിക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് കുട്ടികൾ ജോലിക്ക് പോകുന്നത് അപ്പൊ ഇത്രയുള്ളു ആ ഒരു വരികളിലെ അർത്ഥം நான் ஞாபகூடி வாயச்சு தரான் இது கவிதாஷி ஹிந்திக்கு மகான் கவி ராஜேஷ் ஜோஷிக்கு काम पर जा रहे हैं नामक कविदा से लिया गया है यह हम कवि कहते हैं कि कोहरे से ठकी सड़क से बच्चे काम पर जा रहे हैं बड़े सभेरे ही वे काम पर चलते रहते हैं यह हमारे समय की सबसे भयानक कार्य है इसका विवरण करना ही भयानक है इसके प्रश्न के तरह लिखना चाहिए कि बच्चे क्यों കാം കുട്ടികൾ എന്തുകൊണ്ടാണ് ജോലിക്ക് പോക പോകുന്നത് പോകേണ്ടി വരുന്നത് എന്ന ചോദ്യമായിട്ടാണ് ഈ വരികളിലൂടെ കവി പറയുന്നത് ചോദ്യമായിട്ടാണ് പറയേണ്ടത് ചോദ്യമായിട്ടാണ് ചോദിക്കേണ്ടത് അല്ലാതെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറഞ്ഞു വിടല്ല വേണ്ടത് എന്നാണ് കവി ആ വരികളിലൂടെ നമ്മളിലേക്ക് എത്തിക്കുന്നത് എന്ന് പറഞ്ഞ് ഈ ഒരു പാരഗ്രാഫ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വരികൾ എത്ര വരി ഉണ്ട് നോക്കിക്കീതാ ഇത്രയും വരികളുടെ ആ ഒരു സാരാംശം ആ ഒരു ആശയമാണ് നമ്മൾ ഈ ഒരു പാരഗ്രാഫിലൂടെ നമ്മൾ എഴുതി മനസ്സിലാക്കി കൊടുക്കുന്നത് അപ്പൊ ഈ ഒരു പാരഗ്രാഫ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അത്രയും വരികൾക്ക് ഇത് മതിയോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അതിൽ ഓരോ വരികളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട് എല്ലാ വരികളുടെയും ആശയം നമ്മൾ ഈ ഒരു പാരഗ്രാഫില് നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ കവി ആരാണെന്നും പറഞ്ഞു കവിതയുടെ പേര് പറഞ്ഞു എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഒരു പാരഗ്രാഫ് മാത്രം മതി ഓക്കെ ഇപ്പൊ കുറച്ചൊക്കെ ടെൻഷൻ ഫ്രീ ആയില്ലേ ആ ഒരു കവിതയുടെ

മദ്രസോക്ക് ഹിമാരത്തെയും അപ്പം എന്താണ് ഞാൻ അത് കൂടുതലായിട്ട് വായിക്കുന്നില്ല കാരണം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യമാണ് നിങ്ങൾ പഠിക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് മുന്നിൽ വെച്ചിട്ടല്ലേ എന്തായാലും പഠിക്കുകയുള്ളൂ ടെക്സ്റ്റ് ബുക്ക് മുന്നിൽ വെച്ചിട്ട് ആദ്യം വായിച്ച് 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 ടെക്സ്റ്റ് ബുക്ക് ഒരുപാട് തവണ ഞാൻ വായിക്കാൻ പറഞ്ഞില്ല അപ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു വരികളും ആ ഒരു ആശയമൊക്കെ കടന്നു വരുള്ളൂ അപ്പം നമ്മൾ ഈ മീനിങ്ങും കൂടി ഈ നോട്ട്സും കൂടി വെച്ചിട്ട് നമ്മൾ വായിച്ച് പഠിക്കുമ്പോൾ അത് നമ്മളുടെ മനസ്സിലേക്ക് ഓക്കെ അപ്പൊ ആ ഒരു രണ്ടാമത്തെ വരി രണ്ടാമത്തെ പങ്ക് രണ്ടാമത്തെ സ്റ്റാൻസിലുള്ള ആ ഒരു കാര്യം ഓക്കെ എന്താണ് അപ്പൊ നിങ്ങൾ ഫസ്റ്റത്തെ ആ ഒരു വരികൾ എഴുതുന്ന സമയത്ത് അതിന്റെ ആശയം എഴുതുമ്പോ തന്നെ നമ്മൾ ഫസ്റ്റത്തെ സെന്റൻസിൽ എഴുതിയിട്ടുണ്ടല്ലേ ഏത് കവിതയാണ് കവി എന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ അത് എഴുതണം എന്നുള്ളത് അതിവിടെ തന്നെ നമ്മൾ ഇന്ന് റിപ്പീറ്റ് ചെയ്യണം കേട്ടോ എന്താണ് ഈ കവിതാംശം ഹിന്ദിക്ക് ഹിന്ദിക്ക് മഹാൻ കവി രാജേഷ് ജോഷിക്ക് അത് ഞാൻ പറയണ്ടല്ലോ കാരണം ആ നമ്മൾ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ടിപ്പണിയിൽ അതായത് ആശയത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ അപ്പൊ നമ്മള് ഇവിടേതാ കവിയുടെ പേരും പറഞ്ഞിട്ടുണ്ട് കവിതയുടെ പേരും പറഞ്ഞു പിന്നെന്താണ് ഇനി ആ വരികളിലൂടെ നമ്മള് കടന്നു പോവാൻ എന്താണ് യഹ കവി പുറി Ay我有 ം അന്തരീക്ഷമേ ഗിർ ഗിഹി അപ്പൊ എന്താണ് കവി ചോദിക്കുകയാണ് എന്താണ് പൂശ്തേ ചോദിക്കുക എന്താണ് കവി ചോദിക്കുന്നത് അന്തരീക്ഷമേ ഗിർഗി നമ്മൾ ആസ്വാദന ടിപ്പണി പഠിച്ച സമയത്ത് പഠിച്ചതാണ് എന്ത് ഇടത്തെ എന്താണ് പന്തുകൾ അതായത് ബോളുകളൊക്കെ എവിടെ അന്തരീക്ഷത്തിലേക്ക് വീണു പോയോ അതായത് അത് അപ്രത്യക്ഷമായി പോയോ എന്നാണ് ചോദിക്കുന്നത് പിന്നെന്താണ് രംഗപിറങ്കി കിതാബ്യം തീം കോനെ എന്താണ് ആ ചിതലുകൾ അതായത് ഇവിടെയുള്ള രംഗ് പിരങ്കി എന്ന് പറഞ്ഞാൽ എന്താണ് കളർഫുൾ കളർഫുൾ ആയിട്ടുള്ള പുസ്തകങ്ങൾ അതായത് ബുക്സ് ഒക്കെ ആര് തിന്നോ എന്ന് ചോദിക്കുകയാണ് ചിതലുകൾ തിന്നുപോയോ എന്ന് ചോദിക്കുകയാണ് പിന്നെന്താണ് എന്താണ് ആ ഇവിടത്തെ ടോയ്സ് ഒക്കെ കുട്ടികൾ കളിക്കുന്ന ടോയ്സ് ഒക്കെ പഹാട് പർവ്വതങ്ങൾക്ക് ഇടയിലേക്ക് വീണു പോയോ അതായത് അതൊക്കെ നഷ്ടപ്പെട്ടു പോയോ എന്ന് ചോദിക്കാണ് അപ്പൊ എന്താണ് കില്ലൌന എന്ന് പറഞ്ഞാൽ എന്താണ് ടോയ്സ് പിന്നെന്താണ് കിസി ഭൂകം സാറെ സ്കൂളോ നാശ ഹുവാഖ്യ എന്താണ് ഭൂകമ്പം സംഭവിച്ചിട്ട് ഇവിടത്തെ എല്ലാ സ്കൂളുകൾക്കും നാശം സംഭവിച്ചോ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ എന്താണ് ഇപ്പോഴത്തെ കുട്ടികൾ അതായത് നമ്മൾ പശ്ചിത്ത പാരഗ്രാഫിൽ പഠിച്ചിട്ടുണ്ട് അതായത് പശ്ചിത്ത ആശയം അതായത് ആ വരികളിലൂടെ നമ്മൾ കടന്നു നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ കവി ഒരു ചോദ്യപൂർവ്വം ചോദിക്കുകയാണ് എന്ത് കുട്ടികൾ എന്തുകൊണ്ടാണ് ജോലിക്ക് പോകുന്നത് അവര് പഠിക്കാതെ എന്തുകൊണ്ടാണ് ജോലിക്ക് പോകുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പൊ അതിലേക്കുള്ള ഓരോ ക്വസ്റ്റ്യൻസ് ആണ് എന്ത് എന്തുകൊണ്ടാണ് കുട്ടികൾ കളിക്കുന്ന കളിപ്പന്ത് അതായത് ബോൾസ് ഒക്കെ എവിടെ വീണ് അന്തരീക്ഷത്തിലേക്ക് വീണ് പോയിട്ടാണോ അവര് എന്തിനു പോകുന്നത് ജോലിക്ക് പോകുന്നത് പിന്നെ എന്താ ചോദിച്ചത് ടോയ്സ് ഒക്കെ എവിടെങ്കിലും പോയോ പർവ്വതത്തിനടിയിലായി പോയോ എന്ന് ചോദിക്കുകയാണ് അതുപോലെ എന്താണ് ഈ ഇവിടെയുള്ള എല്ലാ സ്കൂളുകളും ഭൂകമ്പത്തിൽ നാശം സംഭവിച്ചു പോയോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഇതുകൊണ്ടൊക്കെ ആണോ എന്താണ് കുട്ടികൾ പഠിക്കാതെ ജോലിക്ക് പോകുന്നത് എന്നാണ് കവി ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇത്രയേ ഉള്ളൂ ആ വരികളുടെയും ആശയം അപ്പൊ ഞാൻ ഒന്നും കൂടി വായിക്കാം ഈ കവിതാംശി ഹിന്ദിക്ക് മഹാൻ കവി രാജേഷ് ജോഷിക്ക് ബച്ചേ കാർ ജെ നാമ കവിത യഹം കവി പൂഷ്തേ क्या യഹാ की, की, okay, की, की सारी യും അന്തരീക്ഷമേ ഗിർഗി ഹിംഗ് വഹാംസെ സാരെ സ്കൂളോ അപ്പൊ എന്താണ് ഭൂകമ്പത്തിൽ ഇവിടുത്തെ സ്കൂളുകൾക്കൊക്കെ നാശം സംഭവിച്ചോ എന്നാണ് നശിച്ചോ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ ആ ഒരു വരിയുടെയും അതായത് ആ ഒരു സ്റ്റാൻസയുടെയും ആശയം നമ്മൾ പഠിച്ചു ഇനി ഇതിന്റെ ലാസ്റ്റ് നിങ്ങളുടെ കവിതയിലെ ലാസ്റ്റത്തെ സ്റ്റാൻസ് ലാസ്റ്റത്തെ പന്ത്രണ്ട് പറയുന്നത് എന്താണ് ഞാൻ അത് വായിക്കാം എന്താണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കൊണ്ട് വേണം കേട്ടോ ചെയ്യാൻ അതിന് നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം നിങ്ങൾ ആ വരികൾ വായിച്ചിട്ട് മാത്രമേ അതിന്റെ ആശയം പഠിക്കാനിരിക്കൂ അല്ലാണ്ട് നിങ്ങൾ ആശയം മാത്രം പഠിച്ചു വെച്ചു പിന്നെ നിങ്ങൾക്ക് എക്സാമിൽ ഈ വരികൾ വന്നിട്ട് ഈ വരി ഏതാന്ന് പറയുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും കാരണം നിങ്ങൾ മൂന്ന് തരം തിരിച്ചിട്ട് മൂന്ന് പാരാഗ്രാഫ് ആയിട്ടുള്ള ആശയങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചു പക്ഷെ അത് ഏതിൻ്റെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് ആദ്യം നമ്മൾ ആ വരികളിലൂടെ നമ്മൾ കടന്നു പോകണം എന്നിട്ട് മാത്രമേ നിങ്ങൾ ടിപ്പണി പഠിക്കാൻ പറ്റൂ ഓക്കെ അപ്പം എന്താണ് ഈ मरीगल नौके के क्या सारे मैदान सारे बगीचे और घरों के आंगन खत्म हो गए हैं एक खाग हाँ, तो फिर बचा ही क्या है इस दुनिया में कितना भयानक होता अगर ऐसा होता भयानक है लेकिन इससे भी ज्यादा यह है कि सारी चीजों मामूल पर दुनिया की हजारों सड़कों के गुजरते हुए बच्चे बहुत छोटे छोटे बच्चे काम पर जा रहे हैं अपन പറയേണ്ട പറ കാര്യങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള കാര്യമാണ് ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെയും നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ് എന്ത് എന്താണ് നമ്മൾ റിപ്പീറ്റ് ചെയ്തത് നമ്മൾ ഇതിലും കവിയെ കുറിച്ചുള്ള അതായത് കവിതയെ കുറിച്ചുള്ള കാര്യം നമ്മൾ ഫസ്റ്റ് സെന്റൻസിൽ നമ്മൾ സൂചിപ്പിച്ചു അപ്പൊ ആ ഒരു കാര്യം നമുക്ക് മറന്നുപോകില്ല കേട്ടാ അപ്പൊ എന്താണ് കവിതാംശ് ഹിന്ദിക്ക് മഹാൻ കവി രാജേഷ് ജോഷി കി ബിയെ അപ്പൊ അത് ഞാൻ വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമില്ല വീണ്ടും വീണ്ടും പറഞ്ഞ് മട്ടിപ്പിക്കുന്നില്ല അത് പറയുന്നില്ല ഒക്കെ അടുത്തത് നമ്മൾ ആ ഒരു വരികളിലൂടെ കടന്നു പോവാണ് എന്ത് കെ ഹിഹാൻ അതി ഏക ഗതം ഹൊ അപ്പൊ കവി ചോദിക്കാണ് നേരത്തെ ചോദിച്ചിട്ടുണ്ട് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട് ബോൾസ് ഒക്കെ എവിടെ പോയി ടോയ്സ് എവിടെ പോയി സ്കൂളിന് നാശം സംഭവിച്ചോ എന്നൊക്കെ ചോദിച്ചു അതുപോലെ തന്നെ കവി ചോദിക്കാണ് എന്ത് കവി കഹത്തെ ഹേക്കി പറയാണ് എന്ത് മൈദാൻ മൈതാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആ നമ്മുടെ ഗ്രൗണ്ട് പിന്നെന്താണ് ഭഗീച്ചെ നമ്മുടെ പൂന്തോട്ടം ഖരോക്കെ ആങ്കൻ അതായത് വീട്ടിന്റെ മുറ്റം എല്ലാം എന്ത് പെട്ടെന്ന് അത് നിന്നു പോയോ തീർന്നു പോയോ അതായത് അപ്രത്യക്ഷമായോ എന്ന് ചോദിക്കാണ് ഉം എന്താണ് കഥ എന്ന് പറഞ്ഞാൽ അവസാനിക്കുക ഏകാഗ് എന്താ പെട്ടെന്ന് വിചാരിക്കാതെ ഓക്കെ പിന്നെന്താ ഇസ് ദുനിയാ മെ ഖ്യാ ബാഹേ ഈ സമൂഹത്തിന് എന്താണ് ഈ പറ്റിയത്യാനകുനിയോട്ടെ ബച്ച അപ്പൊ എന്താണ് ആ നമ്മുടെ നാട്ടിലുള്ള ഗ്രൗണ്ടുകളും പൂന്തോട്ടങ്ങളും മൈദ അതായത് നമ്മുടെ വീട്ടുമുറ്റവും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട് ഏ ഒന്നും നഷ്ടമായിട്ടില്ല ഒന്നും ഇവിടേക്കും പോയിട്ടില്ല പിന്നെയും എന്തിനാണ് എന്തിനാണ് ആ എന്താണ് ഫിർബി ദുനിയ്ക്ക് ഹസാരം സഡക്സ് പിന്നെ എന്തിനാണ് നമ്മുടെ റോഡിലൂടെ ഹസാരം ഹസാരം ആയിരക്കണക്കിന് എന്താണ് എന്നിട്ടും എന്താണ് ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ട് ഒന്നും നഷ്ടമായിട്ടില്ല എന്നിട്ടും എന്തിനാണ് ആയിരക്കണക്കിന് കുട്ടികൾ റോഡിലൂടെ ജോലിക്ക് പോകേണ്ടി വരുന്നത് എന്നാണ് കവി നമ്മളോട് ചോദിക്കുന്നത് നമ്മളോട് പറയുന്നത് കൈ എത്ര സിമ്പിൾ ആയിട്ടല്ലേ അപ്പം അത്രയും വലിയൊരു കവിത കുഞ്ഞു കവിതയാണ് പക്ഷെ അതിൽ കുറച്ച് കടുകട്ടി ആയിട്ടാണ് ആ ഒരു കവിത ഉള്ളത് അത് വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു മടുപ്പാണ് അല്ലേ നമുക്ക് എന്തോ ഒരു ടെൻഷൻ ഇങ്ങനെ കൂടുക ചെയ്യാം പക്ഷെ ആ ടെൻഷനൊക്കെ കഴിഞ്ഞ് ഇത്രയും ആണ് അപ്പം നിങ്ങൾ ആസ്വാദന ടിപ്പണി പഠിച്ചാൽ തന്നെ നിങ്ങൾ ഈ പാഠം കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കൂട്ടത്തില് ഈ ഓരോ വരി ചിലപ്പോൾ നമ്മുടെ കുറച്ച് വരികൾ തന്നിട്ട് ആശയം എഴുതാനാണെങ്കിലും നമ്മൾ തളർന്നിരിക്കാൻ പാടുണ്ടോ നമ്മൾ തോറ്റു കൊടുക്കാൻ പാടുണ്ടോ ഇല്ല അതുകൊണ്ടാണ് ഈ വരികളിലൂടെ നമ്മൾ കടന്നുപോയത് ഇത്തരത്തിലാണ് നിങ്ങൾ ആശയം എഴുതേണ്ടത് അപ്പൊ കവി ആരാന്ന് എഴുതണം കവിത ഏതാണെന്ന് എഴുതണം ശേഷം ഓരോ വരികളിലൂടെയും നമ്മൾ കടന്നു പോകണം ഓക്കെ പിന്നെ ചോദിക്കാനുള്ള കാര്യമാണ് എന്ത് പോസ്റ്റർ അപ്പൊ എന്താണ് ഇത് ബാലവേലയുമായിട്ട് അതായത് കുട്ടികളെ കൊണ്ട് ജോലി ജോലിയെടുപ്പിക്കുന്ന ആ ഒരു കാര്യം അതായത് ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന ബാലവേലയെ കുറിച്ചായതുകൊണ്ട് അതിനെ വിരുദ്ധമായിട്ടുള്ള അതായത് തന്നെ എതിർക്കുന്ന തരത്തില് അതിനെ ബോധവൽക്കരിക്കുന്ന തരത്തിലുള്ള എന്ത് ചെയ്യാനുണ്ടാവും പോസ്റ്റർ ഉണ്ടാക്കാനുണ്ടാവും അപ്പൊ ഈ കുറച്ച് നോക്കിക്കുകയെ ഈ പോസ്റ്റ് തയ്യാറക്കാരെ എന്താണ് ആ ബാലവേല വിരുദ്ധമാണ് അതായത് അതിനെ ഇല്ലാതാക്കേണ്ടതാണ് അതിനെ വിരുദ്ധ വിരോധിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് തയ്യാറാക്കാനാണ് പറയുന്നത് को आज का बच्चा कल का नागरिक है बच्चों को पढ़ने थे बाल श्रम അപ്പൊ എന്താ പറയുന്നത് അപ്പൊ നമ്മള് ആ ഒരു ബാലവേലയെ വിരോധിക്കാണ് നിരോധിക്കാൻ വേണ്ടിട്ട് വിരുദ്ധമായിട്ട് ബാല ബാലവേലക്ക് എതിരായിട്ട് അതായത് ബാലവേല നല്ലതല്ല എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിട്ടുള്ള പോസ്റ്റർ ആണ് അപ്പൊ എന്താണ് പറയുന്നത് ആസ്കാ ബച്ച കൽക്കനാഗരീഹേ എന്താണ് ഇന്നത്തെ കുട്ടികൾ ആസ്കാ ബച്ച എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾ കൽക്കനാഗരീഹേ നാളത്തെ എന്താണ് നാഗരീഹ എന്താണ് നാളത്തെ പൗരന്മാരാണ് അപ്പൊ ഇന്നത്തെ കുട്ടികൾ എന്താണ് നാളത്തെ പൗരന്മാരാണ് ബച്ചങ്കോ പഠനത് അതുകൊണ്ട് എന്താണ് കുട്ടികളെ എന്ത് ചെയ്യാൻ വിടൂ പഠിക്കാൻ വിടൂ ബാൽശ്രം റൊക്കി എന്താണ് ബാലവേല തടയൂ ബാലവേല ഇല്ലാതാക്കൂ എന്നാണ് പറയുന്നത് അപ്പൊ എന്താണ് ബാലവേലയെ നിരോധിച്ചുകൊണ്ട് വിരോധിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തോടെ ഇത് എഴുതാം നമുക്ക് വെരി സിമ്പിൾ ആയിരുന്നു അല്ലേ ഒരുപാട് വാരി വലിച്ചിട്ട് ഒന്നുമില്ല പക്ഷെ നമ്മള് അതിന്റെ ഒരു അതിൻ്റെ ഒരു എന്താ പറയാ നമ്മുടെ ആ ഒരു ലക്ഷ്യം അതായത് നമ്മുടെ ആ ഒരു കാര്യം നമ്മൾ മറ്റുള്ളവർക്ക് എത്തിക്കാൻ ഈ ഒരു പോസ്റ്റ് തന്നെ ധാരാളമാണ് എന്താണ് ആശ്ക ബൽക്കൻ ആഗ്രഹേ ബാൽഷം ਉਨੂੰ ਗੁੜੀਂਡ ਟਾੰਦਾ ਨੰਦਾ ਬਾਲਸ਼੍ਰਮ ਕਰਵਾਨਾ ਕਾਨੂੰਨੀ ਜੁਰਮ ਹੈ ਬੱਚੋਂ ਕੋ ਹੱਥੋਂ ਮੈਂ ਆਉਜ਼ਰ ਨਹੀਂ ਕਿਤਾਬੇਂ ਦੇ ਬੱਚ ਦੇਸ਼ ਕੀ ਅਨਮੋਲ ਸੰਪਤੀ ਹੈ ਆਪੇ ਇੰਦਾ ਬਰਨਦਾ ਬਾਲਸ਼੍ਰਮ ਕਰਵਾਨਾ ਕਾਨੂੰਨੀ ਜੁਰਮ ਹੈ ਇੰਦਾ ਬਾਲ

ി അൻമോൾ സമ്പത്തി ഹെ എന്താണ് കുട്ടികൾ എന്താണ് പക്ഷെ ഏർ ദേശകി അൻമോൾ സമ്പത്തി ഹെ എന്താണ് കുട്ടികൾ സമൂഹത്തിന്റെ അന്മോൽ സമ്പത്തി അൻമോൾ എന്ന് പറഞ്ഞാൽ എന്താണ് അമൂല്യമായ വാല്യുബിൾ ആയിട്ടുള്ള എന്താണ് ആ ഒരു സമ്പത്താണ് കുട്ടികൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഈ രണ്ട് പോസ്റ്റ് നിങ്ങൾക്ക് ബാലവേലയെ വിരോധിച്ചുകൊണ്ടുള്ള പോസ്റ്റർ എഴുതാൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എഴുതാം പിന്നെ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി വേറെ രീതിയിലുള്ള നമ്മൾ രണ്ട് രീതിയിലുള്ള പോസ്റ്റ് പഠിച്ചിട്ടുണ്ടല്ലേ എന്താണ് നമുക്ക് സബ്ജക്റ്റ് അറിയില്ല കാരണം നമുക്കൊരു ഹിൻസ് തന്നു എന്താണ് ഇതിനെക്കുറിച്ചാണ് കുറിച്ചാണ് എഴുതേണ്ടത് എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു പോസ്റ്റ് പഠിച്ചു ശേഷം നമുക്ക് എന്താണ് ഒരു പ്രോഗ്രാം നടക്കുന്ന രീതിയിലുള്ള ഒരു പോസ്റ്ററും കൂടി ഉണ്ടാവും പറഞ്ഞില്ലേ അപ്പൊ അതും നമുക്ക് ഇതിന് പ്രതീക്ഷിക്കാം പക്ഷെ ആ ക്വസ്റ്റ്യൻ എങ്ങനെ ആയിരിക്കും നോക്കിക്കേ ബാലശ്രം അപ്പൊ എന്താണ് ആ ബാലവേലയ്ക്ക് വിരുദ്ധമായിട്ട് ബാലവേല വിരുദ്ധമാണെന്നുള്ളത് ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സ്കൂളിൽ എന്ത് നടക്കുന്നുണ്ട് ഒരു സംഗോഷ്ടി സെമിനാർ നടക്കുന്നുണ്ട് അത് മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കുക അപ്പൊ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി സംഗോഷ്ടിയാണെന്ന് കിട്ടി ബാലാശ്രമം ബാലവേലയെ വിരോധിച്ചുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലായി നമ്മുടെ സ്കൂളിൽ വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി അപ്പൊ സ്ഥാപനം നമുക്ക് കിട്ടി വിഷയം നമുക്ക് കിട്ടി എന്താണ് നടക്കുന്നത് എന്നുള്ളത് കിട്ടി ഡേറ്റും സമയവും ഒക്കെ നമ്മളുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് കൊടുക്ക ഓക്കെ അപ്പൊ ഇതുപോലെ ആക്ക ബാലശ്രം റോക്കേം സംഗോഷ്ഠി എന്താണ് അപ്പൊ ആ ഒരു വിഷയം നമുക്ക് തന്ന വിഷയം എഴുതി സംഗോഷ്ഠി എഴുതി അപ്പൊ ഈ സംഗോഷ്ഠി നടക്കുന്ന വിഷയം ഏതാണ് ഇതാണ് വിഷയം ദെൻ എന്താണ് മാർച്ച് രണ്ടായിരത്തി ഇരുപത് സബര ദസ് ബജ അപ്പ എന്നാണ് മാർച്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത് സബര ദസ് ബജ എന്താണ് രാവിലെ പത്ത് മണിക്കാണ് പ്രോഗ്രാം നടക്കുന്നത് പിന്നെന്താണ് സ്കൂൾ സ്കൂൾ സഭാഗ്രഹമേ അപ്പൊ എവിടെയാ നടക്കുന്നത് സ്കൂൾ സഭാഗ്രഹലാണ് അത് നടക്കുന്നത് പിന്നെന്താണ് സബ്ക സ്വാഗതം നമ്മളെല്ലാവരെയും സ്വാഗതം ചെയ്തു ഉസ്താദ് അപ്പൊ നമ്മൾ സ്കൂൾ സ്കൂൾ എന്ന് പറഞ്ഞല്ലോ അപ്പൊ അത് ഏത് അപ്പൊ നമ്മളുടെ ഒരു പ്രദേശത്ത് ഒരുപാട് സ്കൂളുകൾ ഉണ്ടാവില്ല അപ്പൊ നമ്മൾ ഇത് എവിടെ കൊടുത്തുണ്ട് സർക്കാരി ഹൈസ്കൂൾ അപ്പൊ സർക്കാരി ഹൈസ്കൂൾ വെച്ചിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് അപ്പൊ ഈ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നുണ്ട് പിന്നെ പാസേജ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് പാസേജ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെയുള്ള ആശയങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അപ്പം നമ്മൾ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കൊസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാം അപ്പം ഈ പോസ്റ്ററും ആശയം ആസൂദണിപ്പണി നിങ്ങൾ പൂർണ്ണമായിട്ടും പഠിക്കാം ഇത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും നിങ്ങൾ അത് ചെക്ക് ചെയ്യാം എടുത്ത് പഠിക്കാം ഓക്കെ അപ്പോൾ എന്താണ് എപ്പോഴും പറയുന്ന പോലെ ഇത് ആദ്യമായി കാണുന്നവരാണെങ്കിൽ എന്താണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും ഓക്കെ അപ്പം നമുക്ക് അധികം ചാപ്റ്റേഴ്സ് ഒന്നും ഇനി ഇനിയില്ല അതിനൊരു ചാപ്റ്ററും കൂടി ഒക്കെ ഉള്ളൂ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ അപ്പം നമ്മൾ അതും കൂടി പഠിച്ചിട്ട് ഫുള്ള് സെറ്റ് ചെയ്തിരിക്കാൻ ാണ് നമ്മള് ഹിന്ദിയൊക്കെ പഠിച്ചു ഇനി നമ്മൾ എക്സാമിന് മുമ്പ് കുറച്ച് റിലാക്സ് ചെയ്തിരിക്കാൻ പോവാണ് അല്ലെ ഹിന്ദീൻ്റെ ടെൻഷനൊക്കെ നമുക്ക് പോയി ഓക്കെ അപ്പൊ നിങ്ങളുടെ കൂടെ ഞങ്ങൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് ഞങ്ങൾ പ്ലസ് വാങ്ങി തന്നിരിക്കും നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളും എന്താ പറയാ പോരായ്മകളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം നിങ്ങൾ അതൊക്കെ പരിഹരിച്ചു തരുന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് ചാപ്റ്ററിന്റെ ഡിസ്കഷനായിട്ട് പെട്ടെന്ന് അധികം വൈകിപ്പിക്കാതെ പെട്ടെന്ന് തന്നെ കാണാം ബായ്